Hi dears, welcome back to my channel. இன்னும் நல்லா டேஸ்டி ஆயிட்டுள்ள ஒரு பீஃப் வரட்டத்தின் ரெசிபி ஆகிட்டாங்க ഞാൻ വന്നിട്ടുള്ളത് அப்ப എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് ഇനാബിൾ ചെയ്യണേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണണേ അപ്പോൾ ഞാനിവിടെ ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ഈ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കിയതാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവാള ഒരു തക്കാളി അത്യാവശ്യം വലിയൊരു സവാളയും വലിയൊരു തക്കാളിയാണ് ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പൊടികളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇവിടെ ഇതാ ഞാനിതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് തോന്നുന്നത് ടേസ്റ്റ് ഉണ്ടാകും ഞാനിപ്പോൾ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് പ്രഷർ കുക്കറിലൊക്കെ വേവിച്ചെടുക്കുന്നത് ഇനി ഈ ബീഫ് വെന്ത് വരാനായിട്ട് നമുക്കിതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഈ സവാളയിൽനിന്നും തക്കാളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ വെള്ളം തീരെ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഫസ്റ്റ് വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക പിന്നീട് ഫ്ലെയിം കുറച്ച് വെക്കുക ഞാനിവിടെ ഒരു നാല് വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്തു ഇപ്പോൾ ഇവിടെതാണ് നമ്മുടെ ബീഫൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ ഉള്ളി വെച്ച് തുമ്പിച്ചെടുക്കണം ഇനി വേറൊരു പാനിൽ നമുക്ക് ചെറിയ ഉള്ളി തുമ്പിച്ചെടുക്കാം ചൂടായ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാം ഈ വെളിച്ചെണ്ണ നന്നായി ചൂടാകുന്നതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി കുറച്ച് അധികം ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഈ ചെറിയ ഉള്ളി ഒന്ന് നന്നായി ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം ഇപ്പോൾ ഇവിടുക നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച ബീഫും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഈ ബീഫിലുള്ള വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വറ്റിച്ചെടുക്കുക പിന്നെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ബീഫ് വേവിക്കുമ്പോൾ നമ്മൾ തീരെ വെള്ളമൊന്നും ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ കൂടി നന്നായിട്ട് വെള്ളമൊക്കെ തക്കാളിയിൽ നിന്നും സവാളയിൽ നിന്നൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇവിടെ ഇതാ ഏകദേശമൊക്കെ നമ്മുടെ ബീഫിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് എരിവ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ടിയത് റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ